ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാത്യസ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മെ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ പോഴി പോഴി എന്നയിക്കും. അമ്മേൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിൻ്റെ 297-ാമത്തെ സെഷനാണല്ലോ ഇത്. നമ്മൾ രണ്ടാം കൽപ്പനയെ കുറിച്ചുള്ള പൊതുവായ സെഷനുകൾ 13 പൂർത്തിയാക്കിയിരുന്നു. കഴിഞ്ഞ സെഷൻ ഞാൻ പറയുകയുണ്ടായി, നമ്മളിനി ഈ സെഷൻ മുതൽ 7 രണ്ടാം കൽപ്പനകയിലുള്ള അവയിലേക്ക് കടക്കുകയായിരിക്കും. എങ്കിലും ഞാനത് വെച്ച് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചേർത്ത് രണ്ടാം കൽപ്പലകയിൽ ചേർത്ത് ചിന്തിക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ ശക്തമായിട്ട് അനുഭവപ്പെട്ടത് കൊണ്ട് ഞാൻ രണ്ടാം കൽപ്പലയെക്കുറിച്ച് ആമുഖത്തിൻ്റെ ചിന്ത ഈ ഒരു സെഷനും കൂടെ ഒന്ന് എടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അടുത്ത സെഷനിലേക്ക് വരുമ്പോൾ നമുക്ക് 4 വരാം. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളെ സത്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ ലഘു പുസ്തക പരമ്പര എല്ലാ മാസവും 2 വെച്ചുള്ളത്, നമ്മൾ 1-2 മാസങ്ങൾ അതേപറ്റി ഞാനൊന്നും ഇങ്ങോട്ട് പറഞ്ഞില്ല. അത് ഒരൽപ്പം നമുക്ക് ഇടയ്ക്ക് താമസം വന്നു. ജനുവരി മാസത്തിലെ പുസ്തകം ഇപ്പോൾ നിങ്ങൾ ഒരുക്കാരായിരിക്കുന്നവർക്ക് എത്തിക്കാണും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്കത് തയ്യാറാക്കാൻ താമസം വന്നില്ലെങ്കിലും പ്രിന്റ് ചെയ്ത് കിട്ടാനായിട്ട് കുറെ താമസം വന്നു. അതേപറ്റി ഇടയ്ക്ക് ഒരറിയിപ്പ് ഞാൻ ഇട്ടിരുന്നു, അത് അയച്ചിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ, നടുവേദനയും കാലിനും മുട്ടിന് വേദനയും എല്ലാമായിട്ട് നാളുകളായിട്ട് ഉള്ളതാണ്. പക്ഷെ അത് ഇച്ചിരി വല്ലാണ്ട് വന്ന് ഇടയ്ക്ക് ഒന്ന് ആശുപത്രിയിൽ കയറേണ്ടി വന്നു. ഒരാഴ്ച ഇച്ചിരി തിരുമ്മും കിഴിയെല്ലാമായിട്ട് പലരൂപതയുടെ മാർസലീവ മെഡിസിറ്റിയിൽ അങ്ങനെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വിശ്രമവും ഒക്കെ കഴിഞ്ഞിട്ട് നോർമൽ അവസ്ഥയിലേക്ക് കയറി വരുന്ന സമയമാണിപ്പോൾ. ഇതിനിടയ്ക്ക് ഈ ധ്യാനം മുടക്കാതെ കൊണ്ടുപോകാനായിട്ട് തമ്മിൽ കൃപ തന്നു. കുറച്ച് സെഷൻ ഞാൻ നേരത്തെ എടുത്തു വെച്ചു ചികിത്സയ്ക്ക് കയറാൻ വേണ്ടിയിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങളോട് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അച്ഛൻ്റെ ആരോഗ്യവും വഹിക്കണം. നിങ്ങളെല്ലാവരുടെയും ആരോഗ്യവും അച്ഛനെ ചേർത്ത് പിടിക്കുന്ന ബ്രാൻ്റെ മുമ്പിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാനം മുടങ്ങാതെ പോയെങ്കിലും നമ്മുടെ ലഘുപുസ്തക പരമ്പര ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിലേത് സമയത്ത് ഇറക്കാനായിട്ട് സാധിച്ചില്ല. അതിപ്പോൾ പ്രിൻറ്റിങ്ങിൽ അതുണ്ടായിട്ടുണ്ട്. മാർച്ചിലേത് മാർച്ച് മാസമായിപ്പം മാർച്ചിലേത് പോട്ടിന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്പം താമസം വന്നു എങ്കിലും ഫെബ്രുവരി മാർച്ച് ഒരുമിച്ച് ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ജനുവരിയിലെ ലഘുപുസ്തക പരമ്പരയിലെ പുസ്തകങ്ങൾ 21-ാം നമ്പർ 22-ാം നമ്പരും ഇതാണ്. ആ പുസ്തകങ്ങൾ നിങ്ങൾ പലരും കണ്ടു കാണും. മൃദു മനസ്സാക്ഷി, ദൈവരാജ്യത്തിൻ്റെ കാവലാൾ എന്നൊരു പുസ്തകം,
മുട്ടുകുത്താമോ കെട്ടുകൾ പൊട്ടിക്കാം എന്ന 22-ാമത്തെ പുസ്തകം. ഇതിനകത്ത് മനസ്സാക്ഷിയെക്കുറിച്ചാണ് ചില അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പങ്കുവച്ചിരിക്കുന്നത്. മൃദുവായ ഒരു മനസ്സാക്ഷി, ലോല മനസ്സാക്ഷി, എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് നമുക്ക് ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാൻ എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനെ മൃദുമനസ്സാക്ഷി രൂപപ്പെടുത്താനുള്ള മാർഗം പ്രധാനപ്പെട്ടത് നമ്മൾ തിരിച്ചറിയുന്ന പാപങ്ങൾ എന്തും ഏറ്റുപറയാൻ, അനുദപിക്കാൻ എളിമയോടെ തയ്യാറാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുട്ടുകുത്താമോ കെട്ടുകൾ പൊട്ടിക്കാം. നമ്മൾ ഈ ഒരു രണ്ട് വിഷയം അത് ചില അനുഭവങ്ങളുടെ വിഷയത്തിൽ അത് കർപ്പം വിശദമായിട്ട് പങ്കുവച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ 2-ാം കൽപ്പലകയുടെ ഒരു വിചിന്തനത്തിൻ്റെ ഭാഗമായ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഒന്നിടത്തോൾ പുതിക്കാണുകയുണ്ടായി. ആത്മീയ ജീവിതം നമുക്ക് മുന്നോട്ട് നീങ്ങാൻ രൂപാന്തരീകരണത്തിൻ്റെ അനുഭവം നമ്മൾ കണ്ടു. അത് പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന അനുഭവമാണ്. അതിന് നമ്മൾ തന്നെ സമ്പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം, സ്വയം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണം. നമ്മൾ തിന്മയോട് നിരന്തരം നോ പറഞ്ഞുകൊണ്ട്, ദൈവത്തോട് യേസ് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകുന്നൊരു ജീവിത ശൈലി നമ്മളതേപ്പറ്റി എല്ലാം പറഞ്ഞ് സമാപിച്ച് വെച്ചതാണ് ഞാൻ കഴിഞ്ഞ സെഷനിൽ. എങ്കിലും ഞാൻ സൂചിപ്പിച്ച പോലെ ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അതിനകത്ത് നേരത്തെ കണ്ട ഒരു കാര്യം കൂടെ ചേർത്ത് വെച്ച് ആ ചിത്രം അല്പം കൂടി ഒന്ന് പൂർണ്ണമാക്കേണ്ട ആവശ്യം തോന്നി. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ ലഘുപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മനസ്സാക്ഷിയുടെ വിഷയം തന്നെയാണ്. നമുക്ക് ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് കാതോർക്കണം, പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കണം. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിനക്ക് അതൊരു സ്വരം ശ്രമിക്കും. അങ്ങനെ നമുക്ക് ശ്രമിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ടു പോകുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ തന്നെ ഉള്ളത്തിൻ്റെ ഒരു ഒരുക്കമെന്ന് പറയുന്നത് സ്വയം ഉപേക്ഷിക്കണം. അത് ശരിയാണ്, പക്ഷേ ഈ ദൈവസ്വരം ശ്രമിക്കണമെങ്കിൽ നമ്മുടെ ഉള്ള ഒരു ലോല മനസ്സാക്ഷിയുടെ സാന്നിധ്യമുള്ളതായിരിക്കണം. ഇത് ചേർത്ത് വെക്കുക മാത്രമേ ഇപ്പം ഞാൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ മനസ്സാക്ഷി 3 തരമുണ്ട്, നമ്മൾ കണ്ടത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഡെലിക്കേറ്റ് കോൺഷ്യസ്, ലോല മനസ്സിൻ്റെ മൃദു മനസ്സാക്ഷി, പിന്നെ ഹാർഡ് കോൺഷ്യസ്, കഠിനപ്പെട്ടു പോയി കല്ലിച്ച മനസ്സാക്ഷി. അതുപോലെ തന്നെ അപകടകരമായ മറ്റൊരു അപചയം, അയഞ്ഞ മനസ്സാക്ഷി, ലാക്സ് കോൺഷ്യൻസ്. ഈ അവസാനത്തെ രണ്ടും ഒരു അപകടം പോലെ നമ്മുടെ ജീവിതത്തിൽ കയറി വരാവുന്ന അധപതനത്തിൻ്റെ അവസ്ഥയാണ്. അങ്ങനത്തെ കല്ലിച്ച അല്ലെങ്കിൽ അയഞ്ഞ മനസ്സാക്ഷിയുള്ള വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് സാധിക്കുകയില്ല. ആ സ്വരം വന്നാൽ അറിയുകയില്ല. കുഞ്ഞു കുഞ്ഞു പാപത്തിൻ്റെ അനുഭവം പോലും ഒരു വ്യക്തിക്ക് നൊമ്പരമായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റൂ. മൃദുമനസ്സാക്ഷി ഉള്ളപ്പോൾ നമ്മൾ കണ്ടത് ഓർമ്മിക്കുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്ന് എഫേസ്യസ് ലേഖനത്തിന് ഓലസഭസ്തോലൻ നൽകുന്ന ഉപദേശം നമ്മൾ വെച്ചിട്ടുണ്ട്. ക്ഷോഭം, ക്രോധം, അട്ടഹാസം, വിദ്വേഷം, ദൂഷണം, അങ്ങനെയുള്ള എല്ലാ തിന്മകളും നിങ്ങൾ വർജിക്കണം. അല്ലെങ്കിൽ രക്ഷയുടെ ദിനത്തിലേക്ക് വേണ്ടി നിങ്ങളുടെ മുദ്രിതരാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കും. അപ്പം ഒരു ക്രോധമുണ്ടായാൽ, ഒരു ക്ഷോഭമുണ്ടായാൽ, ഒരു ദോഷണം പറയാൻ ഇട വന്നാൽ ഉള്ളിനൊരു വേദന അനുഭവപ്പെടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വേദനയാണ്, അതൊരു മൃദു മനസ്സാക്ഷിയുടെ അനുഭവമാണ്. മൃദു മനസ്സാക്ഷിയിൽ നമ്മൾ കേൾക്കുന്ന സ്വരം പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ്. പൈസ പറഞ്ഞ് ഓർമ്മിക്കുന്നില്ല, അപ്പുപന്താടി ചെറിയ കാറ്റത്തുപോലെ അത് അനങ്ങി അനങ്ങി പോകണം. അതിന് അത്ര അത് വിട്ടുകൊടുത്തായിരിക്കണം, ഫ്രീ ആയിരിക്കണം, ഭാരമില്ലാതെയും സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ലാതെയും. ഏതെങ്കിലും ഒരു തെങ്കോലത്തുമ്പത്തൊടക്കിയിരുന്നാൽ ഈ അപ്പുപന്താടി കാറ്റ് വീശുമ്പോൾ പോവുകയില്ല. അതിൻ്റെ മേലെ ഒരു തുണ്ട് വെള്ളമെങ്കിലും ഒന്ന് വീണ് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് പോവുകയുള്ളൂ, പറന്നു പോകത്തില്ല. അപ്പോൾ പാപത്തിൻ്റെ ഭാരം, സ്വാർത്ഥയുടെ ഭാരം, അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ, സ്വന്തം പദ്ധതികളുടെ ഉടക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത്തെ ഈ അപ്പുപന്താടി ഫ്രീ ആയിരിക്കുന്ന പോലെ നമ്മൾ വിടുവിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവാകുന്ന കാറ്റിന് നമ്മളെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അങ്ങനത്തെ ഒരു വിട്ടുകൊടുക്കലിൻ്റെ അനുഭവത്തിന് ഈ കാറ്റിൻ്റെ ചെറിയ ചലനം പോലും അപ്പുപന്താടി തിരിച്ചറിയും. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ സ്വരം നിസ്സാരമാണെന്ന് തോന്നുന്നത് പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ലോല മനസ്സാക്ഷി. നമ്മൾ ഏഷ്യയുടെ അനുഭവത്തിൽ, സോറി, ഏലിയായുടെ അനുഭവത്തിൽ, അദ്ദേഹം ജസബൽ രാജ്ഞിയെ പേടിച്ച് ഹോറമലയിൽ പോയി ഒളിച്ച് ഗുഹയിലിരിക്കുമ്പോൾ അവിടെ വലിയ ഇടിമുഴക്കവും കൊടുങ്കാറ്റും ഭൂമികുലുക്കവും എല്ലാം ഉണ്ടായി. അത് കഴിയുമ്പോൾ ഒരു മൃദുസ്വരം കേട്ടു, അത് ദൈവത്തിൻ്റെ സ്വരം, അത് തിരിച്ചറിയുകയാണ്. അപ്പോൾ മൃദുവായൊരു സ്വരമായിട്ട് ദൈവത്തിൻ്റെ സ്വരം കേട്ടു വന്ന് നമ്മൾ 1 രാജാക്കന്മാർ 19 നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോഴത് മൃദുസ്വരം കേൾക്കുന്ന അനുഭവം
എലിഷായിക്ക് എലിയായിക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മനസ്സാക്ഷിയിൽ അത് സാധിക്കുമായിരുന്നു. അതൊരു മൃദു മനസ്സാക്ഷിയുടെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയെ ഇങ്ങനെ മൃദുവായിട്ട് സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ, വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് വൈസ്താരന്മാരുടെ സ്വരം കേട്ടുകൊണ്ട് ഈ ആത്മീയ ജീവിതത്തിൽ എങ്ങോട്ട് നീങ്ങണം, എപ്പം നീങ്ങണം, എങ്ങനെ നീങ്ങണം തിരിച്ചറിയാനായിട്ട് പറ്റുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തരമ്പ് പിടിച്ചിരിക്കുന്നിടത്ത് നമുക്ക് ഉപ്പുറ്റിലൊക്കെ ബ്ലഡ് കൊണ്ട് ചെത്തിയാൽ പോലും വേദനയില്ല, ചോരയും വരികയല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതേസമയം നിസ്സാരമായ ഒരു കൺവീല് കണ്ണിൽ വീണാൽ പോലും നമുക്ക് ഇരികിരിക്കുന്നതിനെ പോകാൻ, ഇവിടുത്തെ കോശങ്ങൾ സെൻസിറ്റീവ് ആണ്, ഉപ്പുറ്റിയിൽ കല്ലിച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെ മനസ്സാക്ഷിയുടെ കാര്യം. അപ്പൊ നമുക്ക് നമ്മുടെ ആത്മജീവിതത്തിൽ ഓരോരോ സ്റ്റേജ് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്താ നമ്മൾ സംസാരിക്കുന്നുള്ളത്, അവിടുത്തെ മൃദുവായ സ്വരം, അവിടുത്തെ വളരെ ലോലമായ കാറ്റ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കാൻ ഈ മൃദു മനസ്സാക്ഷിയും ഇത് പ്രധാനപ്പെട്ടതാണ്. ഈ മൃദു മനസ്സാക്ഷി എങ്ങനെ നമുക്ക് രൂപപ്പെടുത്താനായിട്ട് സാധിക്കുക, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു 22-ാമത്തെ പുസ്തകത്തില് മുട്ടുകുത്താമോ കെട്ടുകൾ പൊട്ടിക്കാം, ചെറു മുട്ടുകുത്തി അനുദമിച്ച് പാപങ്ങൾ ഏറ്റു പറയുമ്പോഴാണ് കെട്ടുകൾ പൊട്ടുന്ന എന്ന ആശയുടെ പങ്കുവെക്കുകയാണ്. അത് മനസ്സാക്ഷി സംബന്ധിച്ചും മനസ്സാക്ഷിയെ മൃദുവായിട്ട് രൂപപ്പെടുത്താനായിട്ടും നമ്മൾ തിരിച്ചറിയുന്ന ഏത് പാപവും പാപമായിട്ട് അംഗീകരിച്ചിട്ട് ഏറ്റു പറയുക, അപ്പൊ അത് മാറിപ്പോകും. അങ്ങനെ നിരന്തരം നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സാക്ഷി മൃദുവായിട്ട് തീരുക. അപ്പൊ ആ രീതിയിൽ നമ്മൾ മനസ്സാക്ഷിയെ മൃദുവാക്കി എടുത്തുകൊണ്ട് പോകേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ പാപങ്ങൾ കയറി കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കണം. ഏത് പാപത്തെക്കുറിച്ചും അനുദമിശേറ്റു പറയണം. പാപകരമായ അവസ്ഥയിൽ ഉള്ള ആണ്ട് കിടക്കുമ്പോൾ, പൂണ്ട് കിടക്കുമ്പോൾ അതൊരു കല്ലിച്ച അവസ്ഥയാണ്. നമ്മൾ കോരിന്തോസിന്റെ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ അദ്ദേഹം വളരെ കടന്ന ഒരു അവകാശവാദം വളരെ എളിമയോടുകൂടെ വളരെ ബോധ്യത്തോടുകൂടെ പങ്കുവെക്കുന്നത് കാണാനായിട്ട് പറ്റും. ഒന്ന് കോരിന്തോസ് 2:16 വാക്യം, കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഈശോയുടെ മനസ്സ്, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞവൻ ആരുണ്ട് എന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആരും ദൈവത്തിൻ്റെ മനസ്സ് ഈ ഭൂമിയിലായിരിക്കുന്ന അവസ്ഥയിൽ അറിയുന്നേ ഇല്ല, അറിയാൻ പറ്റത്തില്ല. അവ ദൈവത്തിൻ്റെ മനസ്സ് എവിടെ, നമ്മളെ ഉള്ള എവിടെ, അങ്ങനെ ഒരു അന്തരം ഉണ്ടെന്ന് തോന്നുന്ന പോലെ അദ്ദേഹം എഴുതി വരുന്നു. പക്ഷെ അർത്ഥമാക്കി അദ്ദേഹം പറയുകയാണ്, ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. ഈ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ഉള്ളിൽ കിട്ടുക എന്നുള്ളതാണ്. അതിൻ്റെ പുറകിലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാൻ പറ്റും. 9 വാക്യങ്ങളിൽ അല്ലെങ്കിൽ 6 വാക്യങ്ങളിൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷെ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ നാശോന്മുഖരായ അധികാരികളുടെ ജ്ഞാനവുമല്ല. അപ്പം ദൈവികമായ ജ്ഞാനം പങ്കുവെക്കുന്നതിനെ കുറിച്ച് അപ്പോസ്തലൻ പറയുകയാണല്ലോ, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ദൈവിക ജ്ഞാനം രഹസ്യവും നിഗൂഢവുമാണ്. ആർക്ക്? ലോകത്തിന്റെ വഴിയെ പോകുന്നവർക്ക്, അല്ലെങ്കിൽ പാപത്തിന്റെ അവസ്ഥ ജീവിക്കുന്നവർക്ക്. അതുമല്ല, ഇപ്പൊ നമ്മൾ കണ്ടുവന്ന പോലെ മനസ്സാക്ഷി മൃദുവായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നില്ലാത്തവർക്ക്, മനസ്സാക്ഷി കല്ലിച്ചിരിക്കുന്നു, കടുപ്പിട്ട് പാപത്തിൽ വീണ്ടും കിടക്കുന്നു, പൂണ്ട് കിടക്കുന്നു, അങ്ങനത്തെ അവസ്ഥയിലുള്ളവർക്ക് ദൈവിക ജ്ഞാനം ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ ലോകത്തിന്റെ അധികാരികളെ ആർക്കും ഗ്രഹിക്കാൻ സാധിച്ചില്ല. സാധിച്ചിരുന്നെങ്കിൽ അവർ ഭഗവത്തിന്റെ കർത്താവിനെ വിശുദ്ധരിക്കുമായിരുന്നില്ല. വീണ്ടും പറയണം 9 വാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നവർ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ദൈവം നമുക്ക് അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തുന്നിരിക്കുന്നു. അപ്പൊ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിവച്ചിരിക്കുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ആത്മജീവിതം എങ്ങോട്ട് നമ്മളെ കൊണ്ടുപോകുന്നു, ആ സ്വർഗഭവനം, പിതാവിന്റെ മക്കളായിരിക്കുന്ന ജീവിതം, അനുഭവ അവസ്ഥ, അതാ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിവച്ചിരിക്കുന്നത്. സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്ക് അനുസൃതമായി രൂപാന്തരപ്പെട്ട മനുഷ്യരാവുക. അപ്പൊ ആ പ്രതിച്ഛായ അറിയണം നമ്മൾ. ദൈവത്തെയും അവിടുന്ന് അയച്ച പുത്രനെ അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ ആ ദൈവത്തെ അറിയാൻ ആർക്കാണ് സാധിക്കുക? തന്നെ സ്നേഹിക്കുന്നവർക്ക്. അത് മനുഷ്യ മനസ്സ് ഗ്രഹിക്കുന്നില്ല, ബുദ്ധി കൊണ്ട് ചിന്തിച്ചെടുക്കാൻ പറ്റുകയല്ല, ദൈവം വെളിപ്പെടുത്തരുന്നതാണ്. എന്നാലത് നമുക്ക് വെളിപ്പെടുത്തുന്ന എങ്ങനെ? ആത്മാവ് മുഖേന, ദൈവത്തിന്റെ ആത്മാവ്. അപ്പൊ നമ്മളെ ദിവസം കണ്ടു, ദൈവത്തിന്റെ ആത്മാവാണ് നമ്മൾ എടുത്തോട്ടോ പുറത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിനെ പോവാ നമ്മൾ നയിക്കുന്നത്. ആ ആത്മാവിനെ നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനം കിട്ടുക. സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിന്റെ പൂർണ്ണതയ്ക്ക് നിങ്ങളെ നയിക്കും എന്ന് ഈശോ പറയുമ്പോൾ അത് തന്നെയാണ് വേറെ വശത്ത് ഈശോ വ്യക്തമാക്കുന്നത്.
ഇവിടെ പറയുകയാണ് പത്താം വാക്യം, എന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. അപ്പോൾ ഒരു മനുഷ്യന്റെ അന്തർഗതം അവന്റെ ആത്മാവല്ല മറ്റാരാണ് അറിയുക, അതുപോലെ ദൈവത്തിന്റെ ആത്മാവിനാണ് ദൈവത്തിന്റെ ഉള്ളു മുഴുവൻ അറിയാനായിട്ട് സാധിക്കുക. അപ്പൊ ദൈവത്തിന്റെ ഉള്ളു മുഴുവനും അറിയുന്ന ദൈവത്തിന്റെ ആത്മാവ്, ആ ആത്മാവിനെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുക. ആത്മാവിന്റെ ചെറിയ ചെറിയ നിവേശനങ്ങൾ പോലെ, സ്വരം പോലെ തിരിച്ചറിയുക, അതാണ് ലോകമനസാക്ഷി ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ഇവിടുത്തെ ദൈവം നമുക്ക് വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ്. തന്നിമത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിന്റെ വാക്കുകൾ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചനുസ ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ലൗകിക മനുഷ്യന്റെ ദൈവാത്മാവിന്റെ ദാനങ്ങൾ പോഷത്വമാകാൻ അവരെ സ്വീകരിക്കുന്നില്ല. ഇവ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനോ സാധിക്കുകയില്ല. അപ്പൊ ലൗകിക മനുഷ്യന് ലോകരീതി പോകുന്നവർക്ക് അല്ലെങ്കിൽ ജഡീയ കാര്യങ്ങൾ വ്യാപരിക്കുന്നവർക്ക്, റോമ 8 നമ്മൾ വായിക്കുന്നുണ്ട് പരിസരം പഠിപ്പിക്കുന്നത്, ജഡീയ കാര്യങ്ങളെ മനസ്സ് വയ്ക്കുന്ന വ്യക്തിയുടെ മനസ്സ് ദൈവത്തിനെതിരാണ്. ആ വ്യക്തിക്ക് ദൈവാത്മാവിന്റെ അഭിലാഷങ്ങൾ തിരിച്ചറിയാനായിട്ട് പറ്റുകയില്ല. റോമ 8:4 വാക്യങ്ങളിൽ 8 വാക്യം പ്രത്യേകിച്ച്, ജഡിക പർവ്വത കനസ് ജീവിക്കുന്നവൻ ദൈവത്തിന്റെ പ്രസാദ സാധ്യമല്ല, ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തിയിൽ വസിക്കുന്നില്ല, അങ്ങനെയുള്ള ആ വ്യക്തി ക്രിസ്തുവിനുള്ളതല്ല. അപ്പൊ ദൈവികമായ ജ്ഞാനം ലഭിക്കാൻ ജഡികമായ അവസ്ഥയിൽ നീങ്ങുന്നവർക്ക് സാധിക്കുകയില്ല എന്ന് നമ്മൾ വരികയാണ്. 5 വാക്യം, ജഡികമായി ജീവിക്കുന്നവർ ജഡീയ കാര്യങ്ങൾ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരുടെ ആത്മീയ കാര്യം മനസ്സ് വെക്കുന്നു. അപ്പൊ അങ്ങനത്തെ അവസ്ഥ, അതാണ് ലൗകിക മനുഷ്യൻ. അവർക്ക് ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുകയില്ല, അത് ഗ്രഹിക്കാനും സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ദൈവാത്മാവ് ദൈവിക ജ്ഞാനം പങ്കുവെക്കുന്നത് ആത്മീയമായിട്ട് ജീവിക്കുന്നവർക്കാണ്, അത് ലൗകിക രീതി പോകുന്നവരുടെ ജഡീയ കാര്യങ്ങൾ മുഴുകുന്നവരല്ല, തങ്ങളുടെ ഉള്ളങ്ങളെ വിശുദ്ധീകരിച്ചെടുക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തി കൊടുക്കും. ഈ പശ്ചാത്തലത്തിലാണ് അപ്പസ്തോലൻ പറയുന്നത്, കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവത് അവിടുത്തെ മനസ്സറിഞ്ഞവർ ആരുണ്ട്? ദൈവത്തിന്റെ മനസ്സ് ആർക്കും അറിയാൻ പറ്റുക? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. അപ്പൊ അപ്പസ്തോലൻ പറയുന്നത്, ഞങ്ങള് ഞങ്ങളുടെ ഉള്ളത്തെ മനസ്സാക്ഷി ലോലമായിട്ട് സൂക്ഷിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവിനെ കാതോർക്കുന്നു. ആ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ രഹസ്യങ്ങള് ദൈവത്തിന്റെ മനസ്സ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തരുന്നു, അങ്ങനെ ഞങ്ങളത് മനസ്സിലാക്കുന്നു. ആ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെക്കോടെ സഹോദരൻ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ചിന്ത വീണ്ടും വീണ്ടും പൊങ്ങി വരികയാണ് ഇതിനിടയ്ക്ക്. എന്ന് വെച്ചാല് നമ്മൾ ഈ ധ്യാനത്തിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പരിശീലിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചും കൊണ്ട് നീങ്ങണം. കേട്ട് കേട്ട് മാത്രം നമ്മൾ നീങ്ങിയാൽ നമുക്ക് മടുപ്പ് വരാനായിട്ട് തുടങ്ങും, അത് മുന്നോട്ട് പോവുകയല്ല. നമ്മൾ കണ്ടല്ലോ ആത്മീയ ജീവിതം രൂപാന്തരീകരണത്തിന്റെ ജീവിതമാണ്, രൂപാന്തരപ്പെടൽ വരണം. രൂപാന്തരപ്പെട്ട് വരുന്നതനുസരിച്ച് നമുക്കത് മുന്നോട്ട് പോകാനുള്ളൂ. 1 ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പഠിക്കാത്ത വ്യക്തിക്ക് 2 ക്ലാസ് കൊണ്ട് ഫ്രീ ആയിട്ട് ഇരുത്തിയാലും 2 ക്ലാസ്സുകാർ മുഴുവൻ തിരികെയല്ല. 2-ൽ 1 പഠിച്ചില്ല, 3-ൽ 1 പഠിച്ചില്ല, അങ്ങനെ വ്യക്തിയെന്ന് ഫ്രീ ആയിട്ട് 4-ലോ 5-ലോ കൊണ്ട് ഇരുത്തിയാൽ 5 ക്ലാസ്സിൽ കയറി ഇരിക്കുന്നതിന്റെ സുഖമുണ്ട് മെടുക്കുണ്ട്, പക്ഷെ ഒന്നും തിരിയത്തില്ല. കാരണം ABCD പോലും പഠിച്ചിട്ടില്ല, കണക്കിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പൊ ബാക്കി പാഠങ്ങൾ പഠിക്കാൻ പറ്റിയല്ല. അപ്പൊ നമ്മള് ആത്മീയമായ രൂപാന്തരീകരണ അനുഭവം എന്ന് വെച്ചാൽ പടിപടിയായിട്ട് കയറി വരുന്ന അനുഭവമാണ്. അപ്പൊ നമ്മൾ ധ്യാനത്തിൽ കൂടെ വരുമ്പോ ദൈവത്തിന്റെ വലിയ ജ്ഞാനം തമ്മിൽ നമുക്ക് പകർന്നു വരുന്നുണ്ട്. പക്ഷെ ആ പകർന്നിരുന്ന കാര്യങ്ങൾ നമ്മൾ എളിമയോടെ അത് പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കണം. പരിശ്രമിക്കുക എന്നാ പറയുന്നത്, നമ്മൾ കണ്ടതാലോ 12 ഈശോ പറയുന്ന യജമാന്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞിട്ട് 2 കാര്യമാണ് സാധ്യതയുള്ളത്, ചെയ്യണം. ഇത് ചെയ്യാൻ ഇപ്പൊ തന്നെ പറ്റിയില്ലെങ്കിൽ അതിനു വേണ്ടി ഒരുങ്ങുകയെങ്കിലും ചെയ്യണം, ആഗ്രഹിച്ച് ഒരുങ്ങുക, ആരംഭിക്കുകയെങ്കിലും ചെയ്യണം. അങ്ങനെ അല്ലാത്ത വ്യക്തി കഠിനമായി പ്രഹരിക്കപ്പെടുന്നത് പറയുകയാണ്. അപ്പൊ ഈ 2 പോസിബിലിറ്റി, ഒന്നുകിൽ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ അപ്പൊ തന്നെ പ്രാവർത്തികമാക്കിക്കൊണ്ട് നീങ്ങണം, അത്ര എളുപ്പമായിരിക്കില്ല, പറ്റുന്നവരുണ്ടാവും തീർച്ചയായിട്ടും എങ്കിൽ പോലും. പക്ഷെ നമ്മുടെ ഭാഗത്തുള്ള പരിശ്രമം, ആഗ്രഹം, ആരംഭിക്കല് അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതില്ലാതെ നമ്മൾ കാര്യങ്ങൾ കേട്ട് കേട്ട് മുന്നോട്ട് പോവുക മാത്രം ചെയ്താല് ഈ ധ്യാനം, ഇതിപ്പോ നമ്മൾ 297-ാമത്തെ സെഷനാണ്, നമുക്ക് മട്ടുപ്പാകാൻ തുടങ്ങും, ബോറാകാൻ തുടങ്ങും, ഇത് എന്തിനാ കേട്ടോണ്ടിരിക്കുന്നത് ചിന്ത വരാനായിട്ട് തുടങ്ങും, അങ്ങനെ വരരുത്. അപ്പൊ നമുക്ക് വന്നിട്ടൊരു ഇത് സ്വന്തമാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ അനുവർത്തിച്ചുകൊണ്ട്
അതിനെ പരിശീലിച്ചുകൊണ്ട് നീങ്ങാനുള്ള ശ്രദ്ധ നമ്മൾ എടുക്കുകയും ചെയ്യണം. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ഒരു ചിന്തകൾ എൻ്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും പൊങ്ങി വരിക പറയാനായിട്ട്, ഈ ടോക്കിനെടുക്കേണ്ട പറയാൻ വേണ്ട വേണ്ട തന്നെ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും, പക്ഷേ ആരംഭത്തിൽ ഞാൻ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയേണ്ടതായിരുന്നു തോന്നി, പക്ഷെ വീണ്ടും മനസ്സിൽ വരുന്നതിന് എനിക്ക് പറയുകയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയുടെ വലിയ കൂട്ടായ്മയുടെ ശക്തിപ്പെടുത്തി നിൽക്കണം. ഞാൻ നിങ്ങളെല്ലാവരും എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾ കുറേ പേര് WWPN കൂട്ടായ്മയിൽ, വേൾഡ് വൈഡ് പ്രയർ നെറ്റ് അങ്ങനെ ചേർന്നും വന്നിട്ടുണ്ട്. ആ കൂട്ടായ്മയിലും ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അവർക്ക് ഇടയ്ക്ക് മെസ്സേജ് വരെ കൊടുക്കുന്നുണ്ട്. അതിന് കൂടാനായിട്ട് കുറച്ച് പേർക്ക് നിങ്ങളിത് കൂടുന്നവർക്ക് പോലും ചിലർക്ക് പ്രാർത്ഥനാത്ര എടുക്കാൻ പറ്റുമോ, ശംഖ വെച്ചുകൊണ്ടൊക്കെ മടിച്ച് നിൽക്കുന്നവരുണ്ട്. ഏതായാലും നമുക്കൊരു ആത്മീയ കൂട്ടായ്മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിപ്പെടുത്ത് ചേർന്ന് നിൽക്കണം. ഈ നാടുകളിൽ എൻ്റെ ഒരു ശാരീരിക രോഗാവസ്ഥയൊക്കെ വന്ന് അതിൻ്റെ ഒരു പശ്ചാത്തലവും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരു കുറച്ചുകൂടെ പ്രാർത്ഥനയുടെ സപ്പോർട്ട് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നെനിക്ക് നല്ലതുപോലെ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ ഉള്ള തുറന്നങ്ങ് പറയുകയാണ്. എവിടെയൊക്കെയോ വല്ലാത്ത ഒരു പിൻവലിക്കലുകൾ, നേരത്തെ ഒരിക്കലും 77 സെഷനിലെ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണം അല്ലാതെ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഒരു ഞെരുക്കത്തിൻ്റെ അനുഭവം കുറേയൊക്കെ ഈ ദിവസങ്ങളിൽ ഞാൻ കടന്നു പോകാനിട വരുന്നുണ്ട്. അവിടെ നിങ്ങൾ ആരുടെങ്കിലും പ്രാർത്ഥന കുറഞ്ഞു പോയെങ്കിൽ അത് എത്രയും വേഗം തിരിച്ചു വരണം. എന്നിട്ട് വേണം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാനായിട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം അങ്ങനെ, അപ്പോൾ അത് നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കാം, അതനുസരിച്ച് നീങ്ങാനായിട്ട്. വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഭാരപ്പെടണ്ട. പോരായ്മ വന്നു അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയെങ്കിൽ അപ്പം തന്നെ തിരിച്ചറിയുക, തിരുത്തിയെടുക്കുക, വീണ്ടും ആരംഭിക്കുക എന്നുള്ള കാര്യമാണ്. അങ്ങനെ നമുക്ക് മുന്നോട്ട് നീങ്ങണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എടുമയോടെ അതേസമയം നല്ല ബോധ്യത്തോടെ സിമ്പിളായിട്ട് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നവരാണ് ഞങ്ങൾ. നമ്മളെല്ലാവരും അങ്ങനെ ആകാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ വലിയൊരു ഒരു 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 സൂചനയും കൂടിയാണ് അപ്പോസ്തലൻ ഈ പറയുന്നത്. പൗലോസ് അപ്പോസ്തലന് സാധിച്ചു, നമ്മളെപ്പോഴും മനുഷ്യനായിരുന്നു എങ്കിൽ നമുക്കത് സാധിക്കും. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞ് നീങ്ങണം. അത് നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ, ഇവിടെ അപ്പോസ്തലൻ വീണ്ടും തുറന്ന് എഴുതുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, സഹോദരരെ എനിക്ക് നിങ്ങളുടെ ആത്മീയ മനുഷ്യരോട് എന്നപോലെ സംസാരിക്കാൻ സാധിച്ചില്ല, ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളുടെ എന്നപോലെയുമാണ് നിങ്ങൾ സംസാരിച്ചത്. ഗുരുവായ ഭക്ഷണം ധരിക്കാൻ ശക്തരല്ലാതിരുന്ന നിങ്ങൾക്ക് ഞാൻ പാല് തന്നു. ഇപ്പോഴും നിങ്ങളുടെ അവസ്ഥയിലാണ്. എന്നാൽ നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യരാണ്. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരെ സാധാരണക്കാരുമല്ലേ എന്ന് പറഞ്ഞ അപ്പോസ്തലൻ അവരെ ഈ ആത്മീയമായ ഈ പറഞ്ഞ ദൈവസ്വരം കേട്ട് ദൈവിക ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നൊരു ആത്മീയ വളർച്ചയ്ക്ക് നിങ്ങൾ രൂപാന്തരപ്പെട്ട് വന്നില്ല, അല്ലെ ആത്മീയത്തിൽ നിങ്ങൾ മുന്നേറിയിട്ടില്ല എന്ന് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയിൽ അങ്ങനോട് ഇങ്ങനെ തെളിച്ചു പറയുന്നു. കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, അതിന് കാരണം അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുന്നു. ആരാണ് വലുത്, ആരാണ് താന്നത്, അങ്ങനെ പിന്നെ തർക്കം അതിൻ്റെ പേരിൽ. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ കുറച്ച് പേര് പൗലോസിൻ്റെ ആൾക്കാരാന്ന് പറയുന്നു, കുറച്ച് പേര് അപ്പോളോസിൻ്റെ ആൾക്കാരാന്ന് പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പാകത പ്രാപിച്ചവരാവുക? നമ്മൾ കണ്ടു ആത്മീയതയിൽ രൂപാന്തരപ്പെട്ട് മുന്നോട്ട് വരുന്ന തമ്പുരാനുമായുള്ള ബന്ധം, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു ഇൻ്റഗ്രേറ്റഡ് സമഗ്രതയിലേക്ക് ഒരു എല്ലാം കൂടെ യോജിക്കപ്പെട്ട ഒരു സമാധാന അവസ്ഥയിലേക്ക് നമ്മുടെ ആന്തരിക മേഖല മുഴുവൻ വരും. പിന്നെ നമ്മളിത് സഹോദരങ്ങളെ ചുറ്റുമുള്ളെല്ലാം ചേർത്ത് പിടിക്കും, പുറമെല്ലാം ചേർത്ത് പിടിക്കാൻ നോക്കും. അങ്ങനത്തെ ഒരു റിലേഷണാലിറ്റി, തുറവിയുടെ മനോഭാവം, അപ്പോൾ തർക്കമോ ശങ്കകളോ വിഭാഗികതയോ അകൽച്ചകളോ ഒന്നുമില്ല. ഇപ്പം ഇവിടെ കോർന്തസ് സഭയിൽ അസൂയയും തർക്കവും എല്ലാം ഉണ്ട്. അത് ചൂണ്ടിക്കാണിച്ചിട്ട് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യരാ, അവിടെ നിങ്ങൾക്ക് ദൈവികമായ ജ്ഞാനം ഉൾക്കൊള്ളാനായിട്ട് ഇനിയും സാധിക്കുന്നില്ല. അവിടെ നിങ്ങൾക്ക് അവിടെ ലളിതമായ കാര്യങ്ങൾ മാത്രമേ ഈ പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ ആത്മജീവിതത്തിൽ മുന്നേറാൻ നോക്കും, വിശുദ്ധനമ നയിക്കപ്പെടണം, അതിനൊരു ലോല മനസ്സാക്ഷി നമുക്ക് വളർത്തിയെടുക്കണം. അത് ഇവിടെ ഞാൻ പ്രസ്തുതി പറഞ്ഞത് മുട്ടുകുത്താവും കെട്ടുകൾ പൊട്ടിക്കുക വെച്ചാൽ നമ്മൾ അറിയുന്ന തിരിച്ചറിയുന്ന നമ്മുടെ കുറവും പോരായ്മ എല്ലാം അത് കുറവും പോരായ്മയായിട്ട് അംഗീകരിച്ചുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റേറ്റ് പറയണം. അങ്ങനെ മനസ്സാക്ഷി ലോലമായിട്ട് സൂക്ഷിക്കുമ്പോഴാണ് ഓരോരോ സാഹചര്യത്തിൽ ദൈവം എന്താ എന്നെന്ന് പ്രതീക്ഷിക്കുന്ന ആവശ്യം അത് തിരിച്ചറിയാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യങ്ങൾ ചേർത്ത് വെച്ച് ഇതെല്ലാം പറഞ്ഞ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണെങ്കിൽ പോലും ഈ 1-ാം കൽപ്പലകരെ വിചിന്തനം സമാപിക്കാൻ ഇത്രയും കാര്യങ്ങൾ ഓർപ്പിക്കേണ്ട ആവശ്യം
എൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ട് ഞാൻ അതിലേക്ക് കയറിയതാണ്. ഒരു കാര്യം കൂടെ ഉള്ളത്, നമ്മൾ കണ്ട കാര്യം തന്നെ, നമ്മൾ ഇങ്ങനെ നീങ്ങണമെങ്കിൽ പാപങ്ങൾ ഒഴിവാക്കി, ഉണ്ടാകുന്ന പാപങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഏറ്റുപറഞ്ഞ് ഫ്രീ ആക്കി നമ്മൾ ശുദ്ധീകരിച്ച് നല്ലപോലെ മനസ്സാക്ഷിയെ നമ്മൾ സൂക്ഷിച്ച് അല്ലെങ്കിൽ വളർത്തിയെടുത്ത് അങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകണം. അതിൻ്റെ ഒപ്പം നമ്മൾ സ്നേഹമുള്ള സഹോദരങ്ങൾ, നമ്മൾ ആവശ്യത്തിന് സമയം തമ്പുരാൻ്റെ മുൻപിൽ ഒരു ശാന്തമായിട്ട് ഇരിക്കാനും കൂടെ കണ്ടെത്തണം. നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ കണ്ടതാണ്, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ, പണ്ഡിതൻ്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. പ്രഭാഷകൻ 38-ാമത്തെ അധ്യായത്തിൽ നമ്മളതേപ്പറ്റി സമയമെടുത്ത് തന്നെ അടിക്കുന്ന് കണ്ടുവന്നതാണ്. അപ്പം വിശ്രമവും ജ്ഞാനവും എന്ന് പറഞ്ഞിട്ട് കെട്ടിയാണ് കൊടുത്തിരിക്കുന്നത് കാണാം. വിശ്രമവും ജോലി ജ്ഞാനവും 38-ാമധ്യായത്തിൽ 24 തിരുവചനങ്ങളിൽ. ഇന്നത്തെ കാലഘട്ടത്ത് ഒരുപക്ഷെ സാത്താൻ ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കെണി എന്ന് പറയുന്നത് സമയമില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാക്കി തരികയാണ്. ഒരുപാട് തിരക്ക്, ഒന്നാമത് നമുക്ക് മീഡിയയും ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ്റെ സൗകര്യങ്ങളെല്ലാം ഇതുപോലെ കിട്ടിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇടപെടാനും ചോദിക്കാനും പറയാനും, ഇപ്പം നമ്മൾ പണം അടയ്ക്കാനോ സാധനം വാങ്ങിക്കാനോ ഒക്കെ നമുക്ക് ഫോൺ വഴിയായിട്ട് തന്നെ വിളിച്ച് പറയാനും പൈസ അടയ്ക്കാനും സാധനം എത്തിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ സ്പീഡപ്പ് ആയിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ ലൈഫ് ഒരു ഭയങ്കര സ്പീഡിലേക്ക് വന്നിരിക്കുകയാണ്. അത് വെച്ച് നമുക്ക് സമയം മിച്ചം കിട്ടുക എന്നുള്ളതല്ല സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നൊരവസ്ഥ, വ്യാപൃതരാകുന്നൊരവസ്ഥ നമുക്ക് എല്ലാവർക്കും തന്നെ വന്നിട്ടുണ്ട്. അതിന് പരമായിട്ട് എന്താണ്, നമുക്കൊന്ന് ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് വിശ്രമത്തിലിരിക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ 3 പ്രമാണം ചിന്തിച്ചപ്പോൾ കണ്ടതാണ്, വിശ്രമം സാപത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാന വ്യവസ്ഥയാണ്. വിശ്രമം എടുക്കാൻ മനസ്സില്ലാത്ത വ്യക്തിക്ക് ആ ഒരു ദിവസം വിശുദ്ധീകരണത്തിൻ്റെതായിട്ട് വിനിയോഗിക്കാൻ പറ്റത്തില്ല. അവിടെ തമ്പുരാൻ വിശ്രമത്തിൻ്റെ കൽപ്പന തന്നു. അത് 10 കൽപ്പനയ്ക്ക് മുൻപുള്ള കൽപ്പനയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം സാപത്ത് ഈശോയുടെ ദൈവത്തിന്റെ സൃഷ്ടിയെ പറ്റി പറയുമ്പോൾ തന്നെ 7 ദൈവം വിശ്രമിച്ചു. അങ്ങനെ ആ വിശ്രമത്തിലേക്ക് നമ്മളും വിളിക്കപ്പെട്ടവരാണ്, നമ്മൾ വിശ്രമിക്കണം എന്നുള്ള ഒരു ആശയം മോശം വഴി സീനാമലയിൽ 10 കൽപ്പന കിട്ടുന്നതിന് മുമ്പ് തന്നെ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നു സൃഷ്ടിയുടെ വിവരണത്തിൽ തന്നെ. അപ്പൊ ആ വിശ്രമം നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുക്കുന്നില്ല എങ്കിൽ നമ്മൾ ആത്മീയ ജീവിതത്തില് വളരുകയല്ല. കാരണം തിരക്കോട് തിരക്ക്, ഓട്ടം ആ ഓട്ടം, അരച്ചിലോട് അരച്ചില്, ഇങ്ങനെ കാര്യങ്ങൾ ഒരുപാട് ഏറ്റെടുത്തിട്ട് അതെല്ലാം തീർക്കാൻ പറ്റാതെ കിടന്ന് വിഷമിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പരവേശത്തിൻ്റെ പറക്കം പാച്ചിലിൽ നമുക്ക് ഈ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട് സാധിക്കില്ല. വ്യഗ്രതകൾ ഒഴിവാകണം, എങ്കിലേ ജ്ഞാനം തെളിയുകയുള്ളൂ. വ്യഗ്രത ഒഴിവാകണം. നമ്മൾ ആകുലപ്പെട്ട് പോലും നിൽക്കുമ്പോൾ, നമ്മൾ അരമണിക്കൂർ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അങ്ങനെ നമ്മൾ ചെയ്യാൻ ശീലിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യാതെ നമ്മൾ ഈ ജ്ഞാനം എടുക്കുകയല്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പല പല ചിന്തകളും വിഷയങ്ങളും കയറി അവിഞ്ഞ് കിടക്കുന്നിടത്ത് നമുക്ക് തമ്പുരാൻ്റെ സ്വരം എന്നത് മനസ്സാക്കാൻ പറ്റുകയില്ല. ഒരു രംഗം എൻ്റെ മനസ്സിലേക്ക് വരുന്നു, ഞാൻ എവിടെയോ ധ്യാനത്തിൽ പറഞ്ഞത് എൻ്റെ ഓർമ്മ. ഞാൻ വേണ്ടൊരിക്കലും കാർ ഓടിച്ച് പോകുമ്പോൾ പാലാ ടൗണിലൂടെയാണ്, അവിടെ ഒരു ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അപ്പുറത്ത് പേട്ട തൊടുപുഴ റോഡ് ചേരുന്ന ആ ജംഗ്ഷനിൽ തൊടുപുഴ റൂട്ടിൽ നിന്ന് ഞാൻ വന്നിഞ്ഞ് ടൗണിലേക്ക് വരുമ്പോൾ അത് കുറേയേറെ തിരക്ക്, ഒത്തിരി വാഹനങ്ങൾ, വഴി നിറയെ വാഹനങ്ങളാണ്. അപ്പം വണ്ടി ഇങ്ങനെ ഇവിടുന്ന് വരുന്നു, അവിടുന്ന് വരുന്നു, എല്ലാം ഇങ്ങനെ പയ്യെ അനുസരിച്ച് കടന്നു പോകുന്ന വാഹനം പുറകെ വന്നോണ്ടിരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ വന്ന് ഇങ്ങനെ അല്പം സ്ലോ ചെയ്ത് ഇങ്ങനെ നിരങ്ങി നിരങ്ങി വരുമ്പോൾ എൻ്റെ മുൻപിൽ അവിടെ പെട്രോൾ പമ്പിന് മുമ്പിലായിട്ട് അവിടെ ആ സൈഡിൽ ഒരു 2 സ്ത്രീകൾ, ഒരു അമ്മയും മോളും എന്ന് തോന്നുന്നു, അവരിങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുകയാണ്. അവർക്ക് ഇപ്പുറത്തേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവർ കടന്നു പോകാൻ നോക്കുമ്പോഴല്ല, ഈ വണ്ടികൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ വിഷമിച്ചിട്ട് കടന്നു പോകാൻ ഇങ്ങനെ ധൃതിപ്പെടുന്നുണ്ട്. എന്നിട്ട് അവരങ്ങ് പുറകോട്ട് നോക്കുകയാണ്. ഞാൻ കുറച്ച് വണ്ടി അപ്പുറത്താണ്, എൻ്റെ വണ്ടി പുറകോട്ട്, പിന്നെ വാഹനങ്ങൾ കിടക്കുകയാണ്. അവർ പുറകോട്ട് നോക്കിയിട്ട് അവരിങ്ങനെ വിഷമിക്കുമോ, കൈയോട് കാണിക്കുക, പിന്നെ വണ്ടി വരെ എങ്ങനെ കിടക്കും, ഇങ്ങനെ വണ്ടി വിഷമിക്കുകയാണ്. അപ്പോൾ അവരുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ അവരുടെ തൊട്ടടുത്ത് വന്നപ്പോൾ ഞാൻ വണ്ടി അവിടെ നിർത്തി. എൻ്റെ മുമ്പിലുള്ള വണ്ടി ചിലപ്പോൾ മുന്നോട്ട് പോയി. അപ്പം ഞാൻ വൃത്തി നിർത്തിയിട്ട് ഞാനിങ്ങനെ ഓണടിച്ചു, കൈകൊണ്ട് കാണിക്കാന്ന്, പക്ഷെ അവരെന്നെ നോക്കുന്നില്ല. ഞാൻ ഓണടിച്ചു കടന്നു പോകാനായിട്ട്, അവർക്ക് വേണ്ടി ഞാൻ വണ്ടി നിർത്തിയിരിക്കുകയാണ് കടന്നു പോകാൻ. പക്ഷെ അവർ എന്നെ നോക്കുന്നില്ല, ഞാൻ ഓണടിക്കാൻ ശ്രദ്ധിക്കുന്നില്ല. ഒത്തിരി ഓണിൻ്റെ സ്വരം അവിടെയെല്ലാം ഉണ്ട്.
അവര് എന്റെ പുറകിലോ വണ്ടി നിരനിരയായിട്ട് വന്ന് കൂടി കിടക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന പോക്കെ ദൂരോട്ട് നോക്കി ഇങ്ങനെ ആകുലപ്പെട്ട് നിൽക്കുകയാണ്. അല്പനേരം ഞാൻ വെയിറ്റ് ചെയ്തു, പിന്നെ ഓണടിച്ചു, എന്നിട്ടൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല, അവർ വഴിക്ക് ഇറങ്ങുന്നില്ല, കാരണം അവരെന്നെ നോക്കുന്നില്ല. അപ്പൊ പിന്നെ പറയുന്ന വണ്ടികളെ ഉടനെ വന്നപ്പോഴത്തെ ഞാൻ പിന്നെ വണ്ടി എടുത്ത് മുന്നോട്ട് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു തമ്പുരാൻ നമുക്ക് വേണ്ടി തരുന്ന കാര്യങ്ങള് നമ്മുടെ കൺമുമ്പിൽ അവിടുന്ന് കൊണ്ടുവന്ന് പറയാൻ ആഗ്രഹിക്കുമ്പോൾ പോലും നമ്മളത് ശ്രദ്ധിക്കാനായിട്ട് നമുക്കൊരു ശാന്തത ഇല്ലായെങ്കിൽ തമ്പുരൻ നമ്മുടെ തൊട്ട് മുമ്പിൽ വന്നതിന് കൈ കാണിച്ചു മോനെ പോരെ ഇങ്ങോട്ട് കയറുന്നോ ഇത് വരുന്നോ ഇതിലെ വഴി ഇതാണ് വഴി ഇങ്ങോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാലും അത് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. നമ്മൾ വ്യഗ്രതയിലാണെങ്കിൽ ഉത്കണ്ഠ ആകുലതയെല്ലാം പറയും. മർത്ത തന്റെ സഹോദരി മേരി ഈശ്വര പദങ്ങളെന്ന് കേട്ടോണ്ടിരിക്കും, വചനം കേട്ടോണ്ടിരിക്കുമ്പോ അവള് മർത്ത വ്യഗ്രതപ്പെട്ടും പല പല കാര്യങ്ങളെ കുറിച്ച് ആകുലചിത്തേ മരുന്ന് ഈശ്വര പറയുകയാണ്. അപ്പൊ അവക്ക് ഓടി വന്നിട്ട് ഈ മർത്തായി മേരി ഏൽപ്പിച്ചുവിടാനായിട്ട് ഈശോയുടെ പരാതിപ്പെടാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഈശോ പറയുന്ന കാര്യങ്ങൾ അവക്കും സുഖമായിട്ട് കേൾക്കാം, അല്പം ശ്രദ്ധിച്ചാൽ മാത്രം. പക്ഷെ ശ്രദ്ധിക്കാനുള്ള ചെവി കൊണ്ട് സ്വരം കേൾക്കുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിക്കാനുള്ളു സ്വസ്ഥതയിലല്ല, വ്യഗ്രതയിലാണ്. തിരക്കോട് തിരക്ക് എന്തെല്ലാം അടുക്കള തീർക്കാനുണ്ട്, ആ തിരക്ക് കാരണം ഈശോ പറയുന്ന ഒരു കാര്യം അവക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊരു അപകടമാണ്. അപ്പൊ നമ്മൾ ഈ ദൈവത്തിന്റെ സ്വരം കേട്ട് മുന്നോട്ട് നീങ്ങുക. വിവേചനം നമ്മൾ കണ്ടത് കഴിഞ്ഞാൽ ഡിസൈൻമെന്റ് വിശ്വപിതാവിന്റെ ഡിസൈൻമെന്റ് നമ്മൾ കണ്ടു. അത് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളും അല്പസമയം മാറി സ്വസ്ഥമായിട്ടിരിക്കാനായിട്ട് അവസരം കണ്ടെത്തണം. ആഴ്ച ഒരു ദിവസം, ഞായറാഴ്ച വിശ്രമത്തിന്റെ ദിവസം ശാന്തമായിട്ടിരുന്ന് കുറച്ച് കിടന്ന് ഉറങ്ങി ശരീരത്തിന് ക്ഷീണമൊക്കെ തീർത്ത് സ്വസ്ഥമായിട്ട് പള്ളിയിൽ പോയി വെളിയിലൊക്കെ സംബന്ധിച്ച് അങ്ങനെ വിശ്രമത്തിന്റെ അവസ്ഥയിൽ തനിച്ചു മാറിപ്പോയി നമ്മൾ ആ വചന ചിന്തകളോ എന്തെങ്കിലും ഇച്ചിരി വചനം കേൾക്കുക, വേണമെങ്കിൽ ധ്യാനങ്ങൾ കേൾക്കുക, അല്പസമയം ഫുൾ ടൈം കേട്ട് തീർക്കരുത്. അല്പം നമ്മൾ ചാലോ ടി വി അങ്ങനെയുള്ള ഗുഡ്നസ് ടി വി അങ്ങനെയൊക്കെ നല്ല ടി വിയിലുള്ള നല്ല എന്തെങ്കിലും വെറുതെ ടൈം പാസിനുള്ള ആഘോഷങ്ങളുടെ പരിപാടി എവിടെ വരാം അതല്ല, നല്ല ആത്മീയ പ്രകാശം തരുന്ന ടോക്ക് എടുത്തവനെ കേൾക്കുക, അല്ല നല്ല പുസ്തകങ്ങൾ എടുത്ത് നമ്മുടെ ലഘു പുസ്തകങ്ങൾ പറഞ്ഞു എടുത്തിട്ട് വായിക്കുക, ഒരു പത്തിരുപത് മിനിറ്റ് മതിയല്ലോ, അങ്ങനെ വായിച്ചുള്ള നുണവ ഓണാക്കി എടുത്തിട്ട് ശാന്തമായിട്ട് തനിച്ച് തമ്പുരാന്റെ മുമ്പിൽ അല്പം സ്തുതിച്ച് അരമണിക്കൂർ സ്തുതിക്കാൻ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞ് സ്തുതിച്ചൊക്കെ ആയിരിക്കുക. അങ്ങനെ നമ്മുടെ ഉള്ള പ്രിയായ ശാന്തമായിട്ട് ഇരിക്കുന്നിടത്താണ് നമുക്ക് ഈ ദൈവത്തിന്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റുക. ആ സ്വരം കേൾക്കാനും അത് തിരിച്ചറിയാനും അത് അനുവർത്തിക്കാനും സാധിക്കണം. ഇങ്ങനത്തെ ഒരു സിദ്ധി നമ്മൾ ഈ ഡിസൈൻമെന്റ് വളർത്തിയെടുക്കുന്നതിന്റെ ഒരു ഭാഗമാണിത്. ഇങ്ങനെ സിദ്ധി നമ്മൾ വളർത്തിയെടുക്കണം. നമ്മൾ അതിന് പകരം നമ്മൾ ഓരോ അവസരം വരുമ്പോൾ ഏതെങ്കിലും പ്രാർത്ഥന ഗിഫ്റ്റ് ഉള്ളവർ മക്കള് ഗിഫ്റ്റ് ദേവമൂലത്തിലേക്ക് നമുക്ക് വേണ്ടി തന്നെ ചോദിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് ഓടിപ്പോയി വിളിച്ചു പറഞ്ഞത് ആവശ്യം വരുമ്പോൾ അത്യാവശ്യം വരുമ്പോൾ അങ്ങനെ ചെയ്തുകൊള്ളു. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ഉള്ളു തന്നെ സ്വസ്ഥമാക്കിക്കൊണ്ട് ഇങ്ങനെ നമുക്ക് തമ്പുരാനെ എൻ്റെ സ്വരം ശ്രദ്ധിക്കാനായിട്ട് സാധിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് പഴയ കാര്യങ്ങളിൽ നിന്ന് എടുത്ത് ആവർത്തിച്ചൊന്ന് കൂട്ടിച്ചേർത്ത് പറയാൻ ഒരു പ്രേരണ കിട്ടിയതുകൊണ്ട് ഞാൻ പങ്കുവെക്കുകയാണ് ഈ സെഷനിൽ അങ്ങനെ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നീങ്ങുമ്പോൾ നമുക്ക് ഒരു ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്ന അനുഭവം, രൂപാന്തരപ്പെടുന്ന അനുഭവം, അല്ലെങ്കിൽ ദൈവസ്വരം കേട്ട് വിവേചിച്ച് വഴി അവിടുത്തെ വഴി അറിഞ്ഞ് വഴി തെറ്റാതെ നീങ്ങുന്ന അനുഭവം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതെല്ലാം മനസ്സിൽ ഓർമ്മിക്കണം, കയ്യിൽ വെക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ പരമാവധി പരിശ്രമിക്കാം. എത്ര പോരായ്മ വന്നാലും മനസ്സിടിയരുത്. കുറ്റപ്പെടുത്തലിന്റെ സ്വരമായിട്ട് ഒന്നും പോകേണ്ട, ഐശ്വരമക്കറി ഓടി വരികയായിട്ട് പറയുക, വീണ്ടും ആരംഭിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛന് വേണ്ടിയിട്ട് നിഷ്ഠമായിട്ട് പ്രാർത്ഥിക്കണേ. നമ്മുടെ ഈ വചന പങ്കു ഇതൊരു വലിയൊരു ആത്മീയ പോരാട്ടമാണ്, വലിയൊരു ആത്മീയ പോരാട്ടമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ശക്തമായിട്ട് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് നാളുകൾ ഞാനത് ഒരു അല്പം പോരായ്മ പ്രാർത്ഥനയിൽ എനിക്ക് പ്രാർത്ഥന കിട്ടുന്നതിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അനുഭവത്തിന് നിങ്ങൾ പ്രാർത്ഥന വഴി സഹായിക്കണം. ഇപ്പൊ നമുക്ക് ദീപികാനസ് നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥന പൂർവ്വം ചേർക്കാം. കർത്താവേ മാനവരക്ഷകനേ നരനു വിമോചന മേകിടുവാൻ നരനായിവം പിറന്നവനെ മിശിഹ കർത്താവേ മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ
പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. സ്തുതി സ്തുതി സ്തുതി. നന്ദി സ്തുതി മഹത്വ ദൈവോസ്തു രൂപനായി ദിവികാരൻ്റെ നാഥനായി ഞങ്ങളുടെ കടന്നു വരുന്ന ഈശോയെ അങ്ങേക്ക് ആരാധന ആരാധന ആരാധന. ഈ കൂട്ടായ്മ ഞങ്ങൾ നടന്ന വഴികളെ ഓർത്ത് ആരാധന ആരാധന. അങ്ങനെ രഹസ്യങ്ങൾക്ക് പങ്കുവച്ചതിനെ ഓർത്ത് ആരാധന ആരാധന ആരാധന. സ്തുതി മഹത്വം ഹല്ലേലൂയ. ഞങ്ങളുടെ കുറവുകളും ബലഹീനതയും പോരായ്മകളും അടുപ്പും വീഴ്ചകളും എല്ലാം ഏറ്റുപറഞ്ഞ് ആരാധന ആരാധന. അങ്ങനെ തിരുത്തത ഞങ്ങളെ കഴുകണമെന്ന് യാചിച്ചുകൊണ്ട് ആരാധന ആരാധന. കർത്താവ് അങ്ങ് യജമാന്റെ ഹിതം വെളിപ്പെടുത്തി തരുമ്പോൾ അത് കേൾക്കുന്ന വൃത്യൻ മനസ്സിലാക്കുന്ന വൃത്യൻ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണല്ലോ ഈശോയെ. അത് പൂർത്തീകരിക്കുകയോ അതിന് ഒരുങ്ങിയെങ്കിലും ചെയ്യണമെന്ന് അങ്ങ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് കർത്താവ് അങ്ങ് വീണ്ടും ഓർപ്പിച്ചു തരുന്നല്ലോ ഈശോയെ. ഞങ്ങൾ ഒരിക്കലും മനസ്സുമെടുത്തോ അലംഭാവമെടുത്തോ യാന്ത്രികതയിലേക്ക് പെട്ടോ കർത്താവെ അങ്ങയുടെ തിരുഹിതം അവഗണിക്കാൻ ഇവിടെ വരാതിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മജീവിതത്തിന്റെ രൂപാന്തരിക അനുഭവത്തിലൂടെ കരുത്തോടെ മുന്നോട്ട് നീങ്ങാൻ ഞങ്ങളെ നിരന്തരം കാത്തുനിന്ന് വിളിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് കാതോർക്കാൻ ഞങ്ങളുടെ മനസ്സാക്ഷി ലോലമാക്കി സൂക്ഷിച്ചുകൊണ്ട് ആ സ്വരപ്പോട് തിരിച്ചറിയാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധമായിട്ട് പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കി അനുതപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അതിനെ ഫ്രീയാക്കി സൂക്ഷിക്കണ രൂപ ഞങ്ങൾക്ക് തരണമേ. അതിനാവശ്യമായ സ്വസ്ഥതയും വിശ്രമവും സമയവും സാവകാശം കണ്ടെത്തിക്കൊണ്ട് അങ്ങയുടെ കൂടെ നിശബ്ദതയിൽ ഈശോ ആയിരിക്കാണ് കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചേർത്ത് വെക്കുന്ന ഈശോയെ അങ്ങ് ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ ഓർപ്പിച്ച് തരുന്നതിന് നന്ദി നന്ദി നന്ദി. ഒന്നുപോയ കുറവ് പോരായ്മ എല്ലാം ഞങ്ങൾ ഏറ്റുപറഞ്ഞ ഈശോയെ വീണ്ടും പുത്രനായിട്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. സ്തുതി സ്തുതി സ്തുതി. അമ്മ അമ്മയുടെ ഉപരഗ്രഹത്തിലേക്ക് ഞങ്ങൾ തന്നെ പുതുക്കി പ്രതിഷ്ഠിക്കുന്നു. വിശുദ്ധ അന്തോനീസ് പുണ്യശ്രമൊക്കെ ഞങ്ങളുടെ മാധ്യസഭയ്ക്ക് ഹൃദയം നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ വിശുദ്ധ കത്തോലിക്ക സഭയില് ഈ എളിയ ദാസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗ്യത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ച് പലാരൂപത്തിലെ വാഗോൺ മണ്ഡപ ധ്യാനകേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും പരിശുദ്ധ പരമ ദീപികാരന്റെ തിരുസാന്നിധ്യം കരങ്ങളിൽ സംവഹിച്ചുകൊണ്ട് അങ്ങനെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദാസം നൽകുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മളെല്ലാ പ്രിയപ്പെട്ടവരുടെ നിയോഗ മേഖലകളും കൂടെ വളരെ പ്രത്യേകമായി ലോകവ്യാപകമായി പ്രാർത്ഥന വലയിറക്കാൻ WWB കോട്ടാമിൽ ഒന്ന് ചതിരിക്കുന്ന സഹോദരൻ ഓരോരുത്തരുടെയും കൂടെ 100 ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.